ഈശോയിൽ പ്രിയ കൂട്ടുകാരെ, ഒക്ടോബർ 28-ാം തീയതി നാം വിശുദ്ധ യൂദ തദേവുസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ വിശുദ്ധനെക്കുറിച്ച് നമുക്കല്പം ചിന്തിക്കാം. ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്നു യൂദ തദേവോസ്. തദേവോസ് എന്ന പേരിൻ്റെ അർത്ഥം സ്നേഹമുള്ളവൻ എന്നാണ്. ഈശോയുടെ ബന്ധത്തിൽപ്പെട്ട ആളായിരുന്നു. ചെറുപ്പകാലത്ത് ഈശോയുടെ പ്രിയ കളിത്തോഴനായിട്ടാണ് യൂദ അറിയപ്പെട്ടിരുന്നത്. ക്ലയോഫാസിൻ്റെ ഭാര്യ മറിയത്തിൻ്റെയും മക്കളായിരുന്ന ജെയിംസും യൂദാസും. ക്ലയോഫാസിൻ്റെ ഭാര്യയായ മറിയം ഈശോയുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സഹോദരിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജെയിംസും യൂദായുമെല്ലാം ഈശോയുടെ സഹോദരന്മാരാകുന്നത്. ബാല്യത്തിൽ ഉണ്ണീശോയുടെ കളിക്കൂട്ടുകാരനായിരുന്നു ജെയിംസും യൂദാസും. ഈശോയുടെ സഹപാഠികളുമായിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ശിക്ഷണത്തിലായിരുന്നു ഇരുവരും വളർന്നു വന്നത്. ആയതിനാൽ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ ഇവരും വളർന്നു വന്നിരുന്നത്. അവശരോടും പാപികളോടും അതിരട്ട കരുണയും സ്നേഹവും ചെറുപ്പം മുതലേ യൂദ തദേവോസ് കാണിച്ചിരുന്നു. ഈശോയ്ക്കും ജെയിംസിനും യൂദയ്ക്കുമുണ്ടായിരുന്ന സംശയങ്ങൾ എല്ലാം പരിശുദ്ധ കന്യാമറിയം തന്നെയാണ് തീർത്തിരുന്നത്. ഈശോയുടെ വളർത്തുപിതാവായ യൗസേപിതാവ് മരണമടഞ്ഞപ്പോൾ ജെയിംസും യൂദായും സ്വഭവനത്തിലേക്ക് മടങ്ങി. ആ സമയം ഈശോ തൻ്റെ പരസ്യ ജീവിതം ആരംഭിച്ചിരുന്നു. യൂദായുടെ പിതാവായ അൽഫേയുസിന് ഈശോയുടെ പരസ്യ ജീവിതവും യഹൂദ റബ്ബിയെപ്പോലെ പ്രസംഗിച്ച് നടക്കുന്നതൊന്നും ഇഷ്ടമില്ലായിരുന്നു. ജെയിംസിനോടും യൂദയായോടും ഈശോയുടെ കൂടെ നടക്കണ്ട എന്നും പറഞ്ഞിരുന്നു. ആ ഇടയ്ക്കാണ് യൂദയുടെ ബന്ധത്തിലുള്ള സൂസന്നായുടെ വിവാഹം നടക്കുന്നത്. ആ വിവാഹ വിരുന്ന് വേളയിൽ നടന്ന സംഭവങ്ങൾ യൂദായുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ആ കല്യാണത്തിൻ്റെ ഇടയിൽ അവർക്ക് വിളമ്പിയ വീഞ്ഞ് തീർന്നുപോയി. ആ വിവാഹത്തിൽ ഈശോയും അമ്മയായ മറിയവും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. കരുണയുടെ നിറകുടമായ അമ്മ ഈശോയുടെ അടുത്തെത്തി പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ ഒഴിവ് കഴിവുകൾ പറയുന്നുണ്ടെങ്കിലും അവസാനമായി പരിശുദ്ധ അമ്മ വേലക്കാരോട് പറഞ്ഞു, നിങ്ങൾ പോയി അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ. അങ്ങനെ ഈശോ തൻ്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നു. ഈ സംഭവങ്ങൾക്കെല്ലാം യൂദയായും സാക്ഷിയായിരുന്നു. ഈ അത്ഭുതം തന്നെ അദ്ദേഹത്തെ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് പ്രേരിപ്പിക്കുകയും നന്മ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഈശോയെ പിന്തുടരുവാൻ തീരുമാനിക്കുകയും വീട് വിട്ടുപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുകയും ചെയ്തു. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലം തുടങ്ങിയതിനാൽ ഇവർ തമ്മിൽ പരസ്പരം കാണുവാൻ അധികം അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല. വളരെ യാദൃച്ഛികമായ ഒരു നാൾ കണ്ടുമുട്ടിയപ്പോൾ ഈശോ യൂദയെ ചേർത്ത് നിർത്തി ഇപ്രകാരം പറഞ്ഞു, എൻ്റെ സഹോദരനും ചങ്ങാതിയുമായ യൂദ, നീ വെളിച്ചത്തിൻ്റെ വഴി ഏറെ മുന്നേറിയിരിക്കുന്നു. ദൈവത്തേക്കാൾ വലുതായി ഒന്നുമില്ല. ദൈവം വിളിക്കുമ്പോൾ കുടുംബബന്ധങ്ങൾക്കും നിലനിൽപ്പില്ലാതാകുന്നു. നീ എന്നോടൊപ്പം തങ്ങുക, എന്നോടൊപ്പം നീ ഉണ്ടായിരിക്കുക എത്ര ആനന്ദപ്രദമാണ്. ഈശോ യൂദയെ ഒരു ദൗത്യമേൽപ്പിച്ചു. സ്വന്തം നാടായ നസറത്തിൽ വഴിയൊരുക്കുക എന്നതായിരുന്നു. ഏറെ ദുഷ്കരമായ ഒരു ദൗത്യമായിരുന്നു. ഈശോടൊപ്പം യാത്ര ചെയ്ത യൂദ ഈശോ പ്രവർത്തിച്ച മിക്ക അത്ഭുതങ്ങൾക്കും ഒരു സാക്ഷിയായിരുന്നു. നായിൻ പട്ടണത്തിലെ വിധവയുടെ മരിച്ച മകനെ ഉയർപ്പിച്ചതും ജയറോസിൻ്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീ വഴിയിൽ വെച്ച് തന്നെ സുഖപ്പെടുന്നതും ജയറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്നതും അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റുന്നതും ലാസറിനെ ഉയർപ്പിക്കുന്നതുമായ എല്ലാ അത്ഭുതങ്ങളും നേരിൽ കാണുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും ജനകീയനായ ഒരു വിശുദ്ധനാണ് യൂദ തദേവോസ്. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വിശുദ്ധ യൂദ തദേവോസ് ഈശോയെ ഒറ്റിക്കൊടുത്ത ശിഷ്യൻ്റെ പേരും യൂദ എന്നായതിൻ്റെ പേരിൽ ധാരാളം നിന്ന അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. കൂടാതെ ഈ പേര് മൂലം വിശുദ്ധനെ ജനം അവഗണിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ ഏറെ പ്രചാരമുള്ള
അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്നു. രക്തസാക്ഷിയായി വിശുദ്ധൻ മരിക്കുകയായിരുന്നു ഉണ്ടായത്. മതവിരോധികൾ അദ്ദേഹത്തെ അടിച്ച് അവശനാക്കി ചിരച്ഛേദം ചെയ്യുകയാണ് ഉണ്ടായത്. മനുഷ്യൻ്റെ ശക്തിയെ വെല്ലുവിളിക്കുന്ന മാറാ രോഗങ്ങൾ, വൈദ്യശാസ്ത്രത്തിൻ്റെ കഴിവുകളെ മറികടക്കുന്ന രോഗമോ ദാരിദ്ര്യമോ നിരാശയോ മാനസിക അസ്വാസ്ഥ്യമോ കുടുംബകലഹമോ പൈശാചിക ഉപദ്രവങ്ങളോ എന്തു തന്നെ ആയാലും അവയിൽ നിന്നൊരു രക്ഷാമാർഗം വിശുദ്ധൻ തൻ്റെ ഭക്തന്മാർക്ക് പ്രത്യേകമായി കാണിച്ചു കൊടുക്കും. അസാധ്യകാര്യങ്ങളുടെ മധ്യസ്ഥനായി വിശുദ്ധ യൂദാ തദേവോസ് തന്നെ ആശ്രയിക്കുന്നവർക്ക് ഏത് വിഷമ പ്രശ്നങ്ങളിലും പ്രതിവിധിയും ആശ്വാസവും എത്തിച്ചു നൽകുന്നു. നമുക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ആവശ്യാനുസരണം വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം, സഹായം തേടാം.